أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين الفائزين برضا الله، أما بعد. വിശുദ്ധമായ റമദാനു ശരീഫ്, ആ റമദാനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സന്ദേശങ്ങളും വർത്തമാനങ്ങളും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞ റമദാനുമായി ബന്ധപ്പെട്ട ഒരു വാചകത്തെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ഒരിയൽ ഇസ്ലാമു വ ഖവാഇദുദ്ദീനി സലാഫത്തുൻ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതുപോലെ ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെടുകയും എടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സംസ്ഥാപനം, ഈ മൂന്ന് കാര്യങ്ങളുടെ മേലിലാണ്. മൻ തറക വാഹിദതം മിൻഹും ഫഹുവ ബിഹാ കാഫിറും, ആരെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്, മാത്രമല്ല അവൻ്റെ രക്തം പോലും ഹലാലാണ് എന്ന് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ഗൗരവത്തിൽ കാണേണ്ട മൂന്ന് കാര്യങ്ങളെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ വാചകത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്. അതിലൊന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളും ആരാധനകർഹനായ ആളുകളില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. മറ്റൊന്ന് വസ്സലാത്തുൽ മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട ഫർദു നിസ്കാരങ്ങൾ, ഫർദു നിസ്കാരങ്ങളും അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യൽ ഇസ്ലാമിനെ എടുക്കപ്പെട്ട അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൗമ റമദാൻ, മറ്റൊന്ന് റമദാൻ ശരീഫിലെ നോമ്പാണ്. വിശുദ്ധമായ റമദാൻ മാസത്തിന് നോമ്പനുഷ്ഠിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ്, ഇസ്ലാമിനെ എടുക്കപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ബോധിപ്പിക്കുകയാണ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ആരെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചാൽ അവൻ സത്യദീനിനെ ഉപേക്ഷിക്കുന്നതിന് സമാനമാണ്, സത്യദീനിൽ നിന്ന് ഒഴിവായി പോകാൻ അത് കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധമായ റമദാനു ശരീഫിനെ നമ്മളും അള്ളാഹുവും മാത്രമുള്ള ഏറ്റവും രഹസ്യമായ ഗോപ്യമായ ഒരു ഇബാദത്താണ്. നിസ്കരിക്കുമ്പോൾ നമ്മളുടെ കൂടെ പലരും അത് അറിയുന്നുവെങ്കിൽ, നോമ്പ് നമ്മൾക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മളും റബ്ബും മാത്രം അറിയുന്ന ഒരു ഇബാദത്താണ്. റബ്ബിന്റെ മുമ്പിൽ ഇത്രമാത്രം പരിശുദ്ധിയോടെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ഇബാദത്ത്. മറ്റുള്ളതിലൊക്കെ നമുക്കൊരുതരം ഒരുപക്ഷെ ലോകമാന്യതയും അതുപോലെ തന്നെ മറ്റ് പ്രശംസകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെങ്കിൽ, നോമ്പ് നമ്മളും അള്ളാഹുവും തമ്മിൽ മാത്രമുള്ള വളരെ ഗോപ്യമായ, അതുകൊണ്ട് തന്നെ ഏറെ പരിശുദ്ധമായ ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ അതിനെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ഹദീസുകൾ നമ്മൾക്ക് ധാരാളം കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം സഹബി റളിയല്ലാഹു അൻഹു പറയുന്നത്, വഇൻദൽ മുഅ്മിനീന മുഖററുൻ അന്ന മൻ തറക സൗമ റമളാന മിൻ ഗൈരി ഉദ്രിൻ അന്നഹു ഷർറു മിന സാനി വ മുദ്മിനിൽ ഖംറ. മഹാനായ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു പറയുന്നു, മുൻകാല മുഅ്മിനീങ്ങൾക്കിടയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, ആരെങ്കിലും റമദാനു ശരീഫിലെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അവൻ വ്യഭിചാരിയേക്കാളും അവൻ മദ്യപാനിയേക്കാളും മോശപ്പെട്ടവനാണ് എന്ന് ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ ദഹബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒക്കെ വളരെ ഗൗരവമായി വിശുദ്ധമായ റമദാനു ശരീഫിലെ നോമ്പിനെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാണാൻ കഴിയും. ആ വിശുദ്ധമായ റമദാനു ശരീഫിനെ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനപ്പെട്ട റമദാനിലെ നോമ്പിനെ അതിൻ്റെ മഹത്വത്തോടുകൂടെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.